السلام عليكم، كيف حالك؟ زين؟ وين انت؟ عند الشيشم؟ الله سبحان الله سبحان. كيرلا افري؟ كيرلا كنور كوتشي مال برام تورندرم افري؟ كويكود سكندن؟ بدر شاي كورتشي رند شاي موني بلم كورتشي؟ اترى بايسا؟ موني بلم موني روبيا رند شاي رند روبيا ورشاردة بلم اترى رند روبيا ولد بلم اترى ونر روبيا وروبيا ومبو بايسا شلدة لا شلدة كورتشي ثاني شغل ما في بعدين ايش؟ بيست بورت ايوه ان يعني يونايتد عرب امارات هذا بورت قديم خرف كان اول اورد بورت وايد قديم ايوه سيم سيم كوتشين سيف كوتشين اوكي ناني ناني شيري شيري ناني അറബികളെ ഇതുപോലെ മലയാളം പഠിപ്പിച്ച മലയാളികളെ അറബി പഠിപ്പിച്ചു തുടങ്ങിയ നാടാണ് കോർഫക്കാൻ. കോർഫക്കാനിലെ ഈ അറബികളുടെ മലയാളികളോടുള്ള മുഹബത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. നമ്മുടെ ഉപ്പൂപ്പമാര് വീട്ടിലെ കഷ്ടപ്പാടൊക്കെ മറികടക്കാൻ ബേപ്പൂരിലെ ലാഞ്ചിയിൽ പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ കയറി ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഇവിടുത്തെ അറബികൾ. അതിൻ്റെ കഥ പറയുമ്പോൾ ഓരോരാൾക്കും ഓരോ അനുഭവങ്ങളായിരിക്കും. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കയറിയ ആൾക്കാർ മുഴുവൻ ഇവിടെ എത്തൂല. അപ്പോൾ ചിലപ്പം നാലും അഞ്ച് പേരും മരിച്ചിട്ട് പിന്നെ അവരെ കടലൊക്കെ വെഹിക്കലെടുത്തിട്ടുണ്ട് വരിക. ഇവർ കടലിൻ്റെ നടുവിൽ ഇറക്കിയിട്ട് ആൾക്ക് നീന്തി പോയിക്കോന്ന് പറയും. അങ്ങനെ കരക്ക് കയറി തന്നെ വന്ന് ലാശി ഇവർക്ക് ഒന്നും കാണാതായിട്ട് ലാശെല്ലാം കൂടി ഒരു ആട്ടും പറ്റം കാണുമ്പോൾ ആട്ടും പറ്റത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. പോയി കഴിഞ്ഞ് കുറേ അങ്ങോട്ട് എത്തുമ്പോൾ ആടിനെ കണ്ടു കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കാർ എന്താ മനസ്സിലാകുന്നത്, എവിടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു പിന്നെ ഇവിടെ എവിടെയെങ്കിലും മനുഷ്യന്മാർ ആൾക്കാർ ഉണ്ടാകുന്നുണ്ട് നിലക്കാണ് ഉണ്ടാകുന്നത്, അവർ ആട്ടിൻ്റെ പിന്നാലെ പോകുന്നത്. ഇതുപോലത്തെ അനുഭവങ്ങൾ പത്തേമാരി സിനിമയിൽ സലീം അഹമ്മദ് നന്നായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ കഷ്ടപ്പെട്ട് കോർഫക്കാന്റെ തീരത്തെത്തിയാൽ മലയാളികൾ ആദ്യം എത്തുന്ന കടയാണ് ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്. ഇപ്പോഴും ഇവിടെ എത്തിയാൽ അതേപടി പഴയ ഒരു സ്റ്റൈലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നിന്നില്ല, ഈ ഏരിയ ഫുള്ളായിട്ട് അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ അന്വേഷിച്ചത് ഇവിടെ ഈ ദുബായിൽ യു എയിൽ ഗൾഫിലെത്തിയ ആദ്യ മലയാളി ആരായിരിക്കും, ഏത് വർഷമായിരിക്കും ആദ്യമായിട്ട് മലയാളി ഇവിടെ എത്തിയിട്ടുണ്ടാവുക. ആരും അറിയില്ല, കാരണം ഇന്നാളെ ഞാനൊരു ടീം വന്നൊക്കെ മുന്നോട്ട് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു 1973 എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരാളെന്ന് ഒരു മലയാളിയാണ്, ഇപ്പോഴും 68 ഞാൻ വരുമ്പോൾ ഈ ഹോട്ടൽ ഇവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ മേ ബി 68 സ്റ്റാഫിന് ഉണ്ട്, പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു അന്ന്. അന്ന് അവർ പറഞ്ഞത് ഇവിടേക്കൊക്കെ വെള്ളം അടിച്ച് കയറിയിരുന്നു വന്നു, ഈ ഭാഗത്തൊക്കെ വെള്ളം അടിച്ച് കയറും അത്ര അന്ന്. കറക്റ്റായിട്ട് ആർക്കും ഒരു വർഷം പറയാനറിയില്ല. ഈ ഹോട്ടൽ നടത്തുന്നത് കന്നിമൂല എന്ന് വിളിപ്പേരുള്ള സിദ്ദീഖക്കയാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണവും ലാഞ്ചയിലെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്നവർക്ക് സിദ്ദീഖക്കാന്റെ വകയാണ് എപ്പോഴും കഞ്ഞിയും പയറൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു പാരമ്പര്യം ഇപ്പോഴത്തെ അറബികളുടെ ഒരു ഹെൽപ്പോടുകൂടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അറബികൾക്ക് പൊതുവേ തന്നെ നാട്ടിലെത്തുന്നവർ വയറുനിറയാതെ പോവരുത് എന്നൊരു ഉദ്ദേശ ശുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൈസ അങ്ങ് ഏൽപ്പിക്കും സിദ്ദീഖക്കാന്റെ കടയിൽ. സിദ്ദീഖക്ക അത് സ്വരൂപിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഇവിടെ എത്തുന്നവർക്ക് ഫ്രീ ഫുഡായിരിക്കും. ജസ്റ്റ് എത്ര 100 200 300 ആൾക്കാർക്ക് നമ്മൾ ഫുഡ് കരുതും. അതിലും കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് അറബികൾ സ്പോൺസർ ചെയ്ത പൈസ നമുക്ക് തികഞ്ഞില്ല എന്ന് വിചാരിക്കാം. നമുക്ക് ഫാദറിൻ്റെ കൂട്ടുകാരുണ്ട് മുറബിയുള്ള ഒരാൾ, അവൻ എത്രഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പൈസ എത്ര ബാക്കിയുണ്ടോ ആ എമൗണ്ട് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എത്ര എമൗണ്ട് ആയി എന്ന് പറഞ്ഞാൽ അവൻ അന്ന് വൈകിട്ട് തന്നെ ഇവിടെ എത്തിച്ചു തരുമോ പൈസ. അതുകൊണ്ട് ആർക്കും കിട്ടാതെ പോവില്ല. അറബികളുടെ ഈ സൽക്കാരപ്രിയം കാണുമ്പോൾ മലയാളികൾ നമ്മൾ പുലർത്തി വരുന്ന ഒരു സൽക്കാരപ്രിയമാണ് ഓർമ്മ വരുന്നത് അല്ലേ. രണ്ടും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളത് പോലെയാണ്. അല്ലെങ്കിലും ഈ ഗൾഫ് യു എ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയൊരു മായാ ലോകമായിരിക്കും. പക്ഷെ ഇവിടെ എത്തിയാൽ എല്ലാം സിമ്പിൾ സിമ്പിൾ. Anything in the world not difficult. Malayalam language not difficult because anything in your mind, if you think it is difficult, it will be difficult. When you start number 1 2 3 4 5 6 7 8 9 10 same Arabic 11 12 baden 10 1 12 20 21 22 23 24 same Arabic, no problem, not difficult language, simple. ഇതു മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അറബി നാടും മലയാളവും തമ്മിൽ.